അപ്പം വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്, അപ്പൊ ഒന്ന് എന്താ പറയാ എന്നെ കല്യാണം കഴിക്കൂ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുക. Yo, 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 what is up, I'm Sally here. Welcome, welcome, welcome back to my channel, UNBOXINGDUDE, guys. എല്ലാവർക്കും ഒരു കിട്ടുകാജ് വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വേറെ ഒന്നല്ല, ഒരു കിട്ടുകാജ് ആപ്പ് കിട്ടിന്. നമ്മൾ പ്രാങ്ക് ഒക്കെ ചെയ്യാൻ പറ്റി കിട്ടുകാജ് ആപ്പാണ്. വോയിസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യുക, പെണ്ണിന്റെ വോയിസിലും ആണിന്റെ വോയിസിലൊക്കെ എന്റെ വോയിസ് തന്നെ മാറ്റിയിട്ട് നമ്മൾ കോൾ ചെയ്യാൻ ഗൈസ്. അപ്പൊ തന്നെ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി, നമ്മൾ അനിയത്തിക്കുട്ടിയായ നമ്മുടെ ഡ്യൂഡിയാണ് നമ്മൾ ആദ്യം തന്നെ പറ്റിക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, വാലന്റൈൻസിനെ ഒക്കെ വരുന്നു. സോ കിട്ടുകാജ് സംഭവമുണ്ട്. ഡ്യൂഡിന്റെ ലവർ ഗൈസ്, ഡ്യൂഡി പോലും അറിയാത്ത ഡ്യൂഡിന്റെ ലവർ, ഇതിയും പൊളിക്കും ഒക്കെ ഒരു കിടക്കാൻ സംഭവം. വേറെ ഒന്നല്ല, ഡ്യൂഡിന്റെ ഒരു ആരാധകനാണ് ഞാൻ, ഡ്യൂഡിന്റെ എല്ലാ വീഡിയോസും കാണും. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഡ്യൂഡിനെ വിളിക്കും, എന്നിട്ട് ഞാൻ നല്ല നല്ല റൂട്ട് മാറ്റിട്ട് പ്രപ്പോസ് ഒക്കെ ഞാൻ ശ്രമിക്കും. സോ ഡ്യൂഡിന്റെ ഒരു ചമ്മൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടാം. ഓക്കെ, അവൾക്ക് അറിയില്ലല്ലോ, അവൾ ഇടക്കിടക്ക് ആൾക്കാർ എവിടുന്നൊക്കെ വിളിക്കാറുണ്ട്, സമ്മ കോളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായിരിക്കും അവളുടെ എക്സ്പ്രഷൻ നോക്കുക. ഡ്യൂഡിന്റെ ഒരു ആരാധകനായ ലവർ ആയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സോ പ്രപ്പോസിംഗ് ഒക്കെ നടക്കും. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് എന്താ വേറെ കുറച്ച് ആൾക്കാരെ വിളിച്ചു നോക്കാം. സോ വോയിസ് ചേഞ്ചർ എന്നൊരു ആപ്പാട്ടോ, ഒറ്റ ആപ്പേ ഉള്ളൂ. ഈ ആപ്പ് വാങ്ങിയപ്പോൾ 450 രൂപ കൊടുത്തിട്ട് ഓക്കെ, എന്നിട്ട് എനിക്ക് 15 മിനിറ്റ് സമയം കിട്ടിയ വിളിക്കാനുള്ള, അത് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് എടുക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നല്ല ലൈക്ക് അടിച്ച് ഉഷാറാക്കി. ഇതാട്ടോ നമ്മുടെ ആപ്പ് വോയിസ് ചേഞ്ചർ എന്ന ആപ്പ്, ഇതാണ് നമ്മുടെ ആപ്പ് കണ്ടത്. ഞാൻ പറഞ്ഞില്ല 15 മിനിറ്റ് 14.6 മിനിറ്റ് സമയമുണ്ട്. ഡെമോല ഉണ്ടല്ലേ, ഹൈ സൗണ്ട് ഉണ്ട്, നോർമൽ സൗണ്ട് ഉണ്ട്, എല്ലാ കാര്യത്തിൽ പെയ്ഡ് ആയതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടി. പെയ്ഡും ആണ്, iOS ഫോർമാറ്റ് ആണ്. സോ ഗൈസ് ഇപ്പൊ സമയം വേസ്റ്റ് ആക്കണം, നമുക്ക് എന്തായാലും വിളിക്കാൻ തുടങ്ങും. ഓക്കെ, ഞാൻ ഹൈയിലിട്ടാണ് വിളിക്കുന്നത്. Let's go, baby. ഇന്ന് ഞാൻ മൊത്തം പൊളിക്കും. ഓക്കെ, ക്യാരക്ടർ ബെല്ലടിന് എന്തായാലും എടുക്കും. എമ്മനോട് പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ ഒരു ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിന് ഗൈസ്, നമ്മളെ 1+ സെറ്റ്. ക്യാമറ കിട്ടുമോ അറിയില്ല, എന്തായാലും 9% ഉള്ളൂ ബാറ്ററി ക്യാമറ, എന്നാലും നോക്കാം കിട്ടും. ഇത് കണ്ണൂര്. അതെ, ഞാൻ എന്റെ പേര് അമീൻ എന്നറിയില്ല. അമീൻ, ഞാൻ കമന്റ് ഒക്കെ ഇടാറുണ്ടല്ലോ അമീൻ. അതെ, ഞാൻ കുട്ടീന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോ എന്താ പറയാ, ഒരു ഫാന് മാത്രല്ല, ഞാൻ ഭയങ്കര ഒരു കട്ട ഒരു സബ്സ്ക്രൈബറാ. അതെ, ഞാൻ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാറുണ്ട്, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പം വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്, അപ്പൊ ഒന്ന് എന്താ പറയാ എന്നെ കല്യാണം കഴിക്കൂ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുക. അല്ല, സാധാരണ വാലന്റൈൻസ് ഡേക്ക് കല്യാണം കഴിക്കാലോ, അപ്പൊ അതൊക്കെ നടക്കുമല്ലോ, അപ്പൊ അതിനു വേണ്ടി ഒന്ന് വിളിച്ചു നോക്കിയതാ. എന്താ ചിരിക്കുന്നേ, ഞാൻ വളരെ സീരിയസ് ആണ്. എന്റെ സംസാരം നോക്കണ്ട, എനിക്ക് ഏകദേശം 25 വയസ്സുണ്ട്. 25 വയസ്സുണ്ട് എനിക്ക്. അതെ അതെ, അപ്പൊ എങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇക്കനോട് ചോദിക്കണം, ഞാൻ ഇക്കനെ വിളിക്കണോ? എന്ത് എന്താ പറയാ, അപ്പൊ സമ്മതാണോ? സമ്മതാണോ അപ്പോ കല്യാണം കഴിക്കാൻ? ഞാൻ വേണേ വീട്ടിലേക്ക് വരാം. അത് അതെ അതെ, എന്റെ അനിയന്റെ കുട്ടിയെ, കുട്ടികളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. കുട്ടികളൊക്കെ നിങ്ങളുടെ ഭയങ്കര ഫാനാ. കണ്ടില്ല, അലറുകയാണ് കുട്ടികളൊക്കെ, അലറുകയാണ്. ഹലോ, എന്താ ചിരിക്കണേ? ഞാൻ തമാശ പറയല്ല. അതുകൊണ്ടാ എന്ത് പ്രാങ്കോ? ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കും, കുട്ടി എന്താ പ്രാങ്കാന്നോ ചോദിക്കുന്നേ? സോറി, അത് ഇവിടെ അടുത്തൊരു കുട്ടിയുണ്ട്, അവൻ ഇട്ടത്, അവൻ ഇങ്ങനെ ഇടക്കിടെ ഇങ്ങനെ ഇടും. ഹലോ ഹലോ, എന്റെ പൊന്നു, ഇതിന് വലിയൊരു കോമഡി അടുത്ത കാലത്തൊന്നുമില്ലേ ഗൈസ്. ഇതിലില്ലേ എന്താ പറയാ, കുസു ഇടുന്ന സൗണ്ട് ഉണ്ടാക്ക, കുട്ടികൾ കയറുന്ന സൗണ്ട് ഉണ്ടാക്ക, അങ്ങനത്തെ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ്. സോ അത് കറക്റ്റ് ആയി ഉണ്ടാക്കി കുസുട്ടപ്പൊണ്ട് വീടി പോയി.
വിളിച്ചതാണ്. ഈ ഫോണ് ക്യാമറ ഓഫായി പോയാൽ കിട്ടൂല. എന്തായാലും സംഭവം റെഡി ആയില്ലേ, ഇനി നമുക്ക് ഇതേമാതിരി ഒന്നുകൂടി വിളിച്ചോണ്ട് പോയോ, കോള് ചെയ്തോണ്ട് പോയോ. ഓക്കെ, ഒന്നൊരു കോൾ ചെയ്തോണ്ട് പോയോ. എന്നെ കല്യാണം കേക്കിയോ? എനിക്ക് തോന്നി. അത് പറണ്ട, അത് പറണ്ട, അത് പറണ്ട, അത് പറണ്ട. ഇല്ല, ബാങ്ക് കോൾ തേങ്ങയാണ്, കളവ് വരരുത്. എന്റെ മോളെ ശരിക്കും പറഞ്ഞു, ഈ പെട്ടി കല്യാണം കഴിക്കാൻ നേരം പറഞ്ഞില്ലടി കുരുട്ടെ. എങ്ങനെ തോന്നിടി, എങ്ങനെ തോന്നി? ഞാൻ ഇന്നാലും കല്യാണം കഴിക്കാൻ നേരം പറഞ്ഞു. എന്റെ വോയിസും കണ്ട് മനസ്സിലായില്ലല്ലോ. കറക്റ്റ് വേറെ സംഭവല്ലേ, കുട്ടികളെ തന്നല്ലോ. വലിയൊരാളെ സൗണ്ടാ, വലിയൊരാളെ സൗണ്ടാണ്, വലിയ മനുഷ്യന്റെ സൗണ്ടാണ്. എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം. ഈ എസ് പറഞ്ഞു, ഈ ഔട്ട്, നമ്മളെ ഫാമിലി ഈ ഔട്ട്, ഈ കംപ്ലീറ്റ് ഔട്ട്. ഡ്യൂഡി ഇപ്പൊ വല്ല കല്യാണം ഒക്കെ കഴിച്ചു പോണൊക്കെ ആലോചിക്കും. നമുക്ക് ഇനി സമയമുണ്ട്, നമുക്ക് ഇനി 10 അല്ല 25 മിനിറ്റ് കൂടി. സത്യം പറയാ, കോൾ മാറി വിളിച്ചു. നീ ദേ വേറെ ഇത് പെണ്ണ് പറയാനല്ല അങ്ങനൊന്നുമില്ല. നമ്മള് യൂട്യൂബ് ഫ്രണ്ട്സ് ഉള്ള ആരെങ്കിലും ആളെ വിളിച്ചൊന്ന് ഒന്ന് ചാമ്പി നോക്കല്ലേ. ഗസിപ്പം കിട്ടിയ സംഭവം, നമുക്ക് അർജുനെ വിളിച്ചു നോക്കാം. അർജുന് നമ്പറിൽ സേവ്ഡ് ആണ്. ഞാൻ ഇന്നലെ രണ്ടാഴ്ച മുമ്പൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ മെഞ്ഞാ നമ്മള് സിഎമ്മിന്റെ പരിപാടിക്ക് പോയപ്പോ കണ്ട. സോ അർജു, അർജുൻ ഒരു റിയാക്ഷൻ, വീഡിയോയില് മാത്രം റിയാക്ഷൻ ഉള്ള കേസ്. റിയൽ ലൈഫില് യാതൊരു റിയാക്ഷൻ ഇല്ലാത്തൊരു മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യനാണ് അർജുൻ. ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്. സോ എന്താ കോൾ ചെയ്ത് നോക്കാം, ചിലപ്പോ വീഡിയോയിലും ട്രോളിലും ഒക്കെ മിക്കവാറും മുപ്പൊരു വലിയ പുലിയായിരിക്കും. സോ എന്തായാലും വിളിച്ചോക്കല്ലേ. ഈ വിളിക്കണം കുഞ്ഞോളെ, ഈ വിളിക്കണം. ആ ഈ പെണ്ണിന്റെ സൗണ്ട് വിളിച്ചാലേ അവന്റെ എക്സ്പ്രഷൻ കണ്ടു നോക്കാം. നോക്കാം, അത് ആവാൻ മതി. എന്തായാലും നോക്കാം. ഇത് വിളിക്കുന്നുണ്ട്, അർജു, അർജുനാണ് വിളിക്കുന്നത്. ഫാനാണ്, എന്ത് ഭയങ്കര ഇത് പറഞ്ഞു, ഭയങ്കര പറഞ്ഞു. നോക്ക് നോക്ക്, എടുക്കും നോക്ക്, എടുക്കും. അറിയാത്ത നമ്പർ ആയിട്ട് എടുക്കാൻ ചാൻസ് ഇല്ല. ഇത് വേറെ നമ്പറാണ് കേസ് അവിടെ കാണിക്കുന്നത്. എന്നെ വിളിച്ചത് സൗണ്ട് പെണ്ണ എനിക്കറിയില്ല, എന്താ സംസാരിച്ചു എനിക്കറിയില്ല. കല്യാണത്തിനല്ലേ, വേറെന്തിനൊക്കെ പറ്റി സംസാരിച്ചു എടുക്കുന്നില്ല. ഇത് അറിയാത്ത നമ്പർ, ഈ എന്റെ ഫോണിലത്തെ വേറൊരു നമ്പറേക്ക് അവിടെ കാണാം. അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ വേറെ നമ്പറേക്ക് അവിടെ കാണാം. സോ അറിയാത്ത നമ്പർ ഒന്നും എടുക്കുക അറിയില്ല. എന്തായാലും നോക്കാം, ചാൻസ് കുറവാ. അതും ഞാൻ മറന്നു പക്ഷേ. ശരിയാണ്, അതെ, അത് വേറെ നമ്പർ അവിടെ കാണിക്കാം. അപ്പൊ എടുക്കൂലടി. അയ്യേ, അതിപ്പോ ആരും എടുക്കൂലോ. എന്താ ചെയ്യാ, ഞാൻ പാവം, ഞാൻ മാത്രം എടുത്തു. നീ എടുത്തല്ലോ, ഞാൻ അമ്മയിലോട് പറഞ്ഞതാക്കി തരാല്. യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് കാര്യമല്ല, അവർക്കൊക്കെ ഓൾറെഡി മനസ്സിലാവും. നമ്മൾ ബാബുസേട്ടനെ വിളിക്കാണ്. കുഞ്ഞു, ഈ സംസാരിക്കട്ടോ. വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് വിഷയം വിളിക്കി. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഓനൊന്ന് ആക്കി വിളിക്കി. ഓക്കെ, എന്തെങ്കിലും ഒക്കെ പറ രസോ. ഹലോ, ഹലോ, ഇത് ബാബു ചേട്ടനാണോ? ബാബു ചേട്ടനാണോ? ഇതൊരു ആളാണ്, ഇത് അഭിഷേകാണോ? ഇത് അഭിഷേകാണോ? ഇത് അഭിഷേക് ആണെന്ന് പറയുന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ, എനിക്കൊരു ഫ്രണ്ട് തന്നാണ് നമ്പറ്. എനിക്ക് ചേട്ടന്റെ ഒരു ഫ്രണ്ട് തന്നാണ് നമ്പറ്. ഇതൊരു എനിക്ക് ഞാൻ ചേട്ടന്റെ ഇടക്ക് കാണാറുണ്ട് കേട്ടോ, റോട്ടിലൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇടക്കൊക്കെ ചേട്ടനെ റോട്ടിലൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. റോട്ടിലൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പൊ എന്തോ ഒരു എനിക്ക് തോന്നുന്നു ചേട്ടനെ എനിക്ക് ഇഷ്ടാണെന്നാ. ആ, ഞാന് അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചു എന്റെ ഫ്രണ്ടിനോടൊക്കെ, അപ്പോഴാണ് ഈ നമ്പർ കിട്ടിയത്. അത് അവള് പറയരുതെന്ന് പറഞ്ഞു.
ചേട്ടന്റെ കൂടെ പ്ലസ് ടു പഠിച്ചതാ? അതെ അതെ. ഈ 14-ാം തീയതി ഫ്രീ ആണോ? അല്ല, വാലന്റൈൻസ് ഡേ അല്ലേ? അന്നും കൂട്ട് ഒരു ഔട്ടിങ്ങിന് പോകാനാ നായ. 14-ാം തീയതി ഫ്രീ ആണോ? അല്ല, 14-ാം തീയതി ഫ്രീ ആണോ? 14-ാം തീയതി ഫ്രീ ആണല്ലേ, പോവാ. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യട്ടോ, എല്ലാരും ലൈക്ക് ചെയ്യ. ലൈക്ക് ചെയ്യ. ഡ്യൂഡിന്റെ ആണ് ഞാൻ മെയിൻ ആയിട്ട് ഡ്യൂഡിന്റെ ആണ് നോക്കിയത്. സക്സസ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കേണ്ട. വൺ എക്സ്പെക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്പിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളിച്ചാൽ, നിങ്ങളുടെ സ്വന്തം റിസ്ക് കളിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കയറലോ. ഓക്കെ, ജസ്റ്റ് മെൻഷൻ ചെയ്താണ് ചെയ്യാ. നാളെ 5 മണിക്കാണ്. ഓക്കെ, ബൈ ബൈ.